വന്ദന നെയ്വേലി എന്നാ വരുന്നത്. വന്ദന വന്ദന ശരിക്ക് വന്ദൻ എന്റെ അനുഭവം കേൾക്കുമ്പോ ഒരു ജയൻ സിനിമ വരിയില്ലല്ലേ. ട്രെയിനെല്ലാം ഇങ്ങനെ മാറ്റിയിരിക്കുന്ന പുള്ളി പിടിക്കുവാന്നാണ്. താങ്ക് യു വന്ദന, സൂപ്പർ, ഒത്തിരി താങ്ക്സ്. വന്ദനയ്ക്ക് ഒരു സ്പെഷ്യൽ കൈയടി കൊടുക്കാം പ്ലീസ്. അല്ല, അത് ഒരു സാങ്കല്പിക ചോദ്യം തന്നെയാണ്. കാരണം ഇനി 50 വർഷം കൂടി കഴിഞ്ഞാൽ നിങ്ങളെ അവസ്ഥ എന്തായിരിക്കും? മലയാളം ബെൻസി. കൈയടി കൈയടി വളരെ മോശം നമ്മുടെ കൈയടി. ഹലോ.
അടിപൊളി. ശ്രുതിക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. പാവം ശ്രുതി. എൻ്റെ പേര് രാജൻ, കോഴിക്കോട്ടിലേക്ക് വടകര നിലത്തിൽ നിന്ന് വിളിച്ചത്. മലയാളമാണ് സബ്ജക്ട്. ഞാൻ ഇപ്പം സ്കൂളിൽ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ മലപ്പുറം സ്കൂളിൽ ഡൊണേഷൻ കൊടുത്ത് ചേർന്നിരുന്നു. പക്ഷെ അവിടെ അപ്പോലായി കിട്ടാത്ത പ്രശ്നം കൊണ്ട് തിരിച്ചു പോയി നടന്നു. ഇപ്പം ഞാൻ പഞ്ചായത്തിൽ അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ കോഡിനേറ്റർ വർക്ക് ചെയ്യുന്ന എനിക്ക് രണ്ട് മക്കളാണുള്ളത്. ഒരു മോളും ഒരു മോളും. വൈഫ് ഹൗസ്വൈഫ് ഫാദർ. ഒരിക്കൽ കൂടി നമ്മുടെ ഗുരുനാഥന്മാരെയും അതുപോലെ തന്നെ സഹപാഠികളെയും കാണാൻ സാധിച്ചതിൻ്റെതായ സന്തോഷമുണ്ട്. ഓക്കെ. ആഗ്രഹിക്കുന്നു അന്ന് ജീവനുണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ അതിനെ കൊണ്ട്
ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. കൂട്ടുകാരെ കണ്ടതിൽ അധികം അധ്യാപകരെ കണ്ടതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ഗിരി സാറിനെ ഡോക്ടർ സാറിനെ പ്രൊഫസർ സാറിനെ ഇടയ്ക്കൊക്കെ കാണുമായിരുന്നു. ഗിരി സാറിനെ വളരെ നാളുകൾ കാണുന്നു. അതുപോലെ ജെസ്സി ടീച്ചറിനെയും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ജെസ്സി ടീച്ചറിനെ ഇടയ്ക്ക് കാണുന്നത്. സ്റ്റാനിസ്ലോസിനെ കുറിച്ച് നല്ല ഓർമ്മകളൊക്കെ എല്ലാവരും പറഞ്ഞു. ക്ഷണിക്കും നാലാഴ്ച ഗ്രാനി സിസ്റ്റർ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. സ്റ്റീഫന്റെയും കൃഷിയുള്ള എല്ലാ ആൾക്കാർക്കും വീടുകളൊക്കെ ഞാനും സ്റ്റീഫൻ ഞാനും സിസ്റ്റർ ഒരുമിച്ച് പോയതൊക്കെ ഞാൻ ഓർക്കുന്നു. പിന്നെ മറക്കാത്ത ഒരു ഓർമ്മ എന്ന് പറയുന്നത് സിസ്റ്ററുടെ രോഗബാധിതയായിട്ട് സിസ്റ്റർ ഇരിക്കുമ്പോഴും സിസ്റ്റർ വലിയൊരു സർജറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടുന്ന് സിസ്റ്ററെ കാണാനായിട്ട് പോയി. എനിക്കറിയില്ല സിസ്റ്റർ എവിടെയാണെന്ന് പോലും അറിയില്ല, പക്ഷെ ഞാനും പോയി. RCC-യിലായിരുന്നു. RCC-യിലെ കൂടി കയറി കാണാനൊന്നും പറ്റില്ല, പക്ഷേ എങ്ങനെയോ ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്നു. നേരെ സിസ്റ്റർ ഉള്ളിലേക്ക് പറഞ്ഞിരുന്നു. ചെന്ന് കണ്ട ഒരു ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞു മറക്കാത്തൊരു കാഴ്ച. അന്ന് എന്നെ കണ്ട സിസ്റ്ററിനെ അനുഭവപ്പെട്ടു. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞുള്ളൂ, ഇനി എനിക്ക് പാടാൻ ഒക്കില്ലല്ലോ ജയ് സാർ. അപ്പം സിസ്റ്ററുടെ പാട്ടുകൾ നമ്മൾ ആയിരം പാദസരങ്ങളൊക്കെ രാവിലെ പാടിയ ശരിക്കും പോകും. എപ്പോഴും നമ്മൾ കേട്ട് എന്തോരം നമ്മൾ ആസ്വദിച്ചിരുന്ന പാട്ടുകളാണ്. അവർ ഓർമ്മ ഭയങ്കരമായിട്ടുണ്ട്. സിസ്റ്റർ വയ്യാൻ ഇന്ന സമയത്തെല്ലാം ഞാൻ പെട്ടതോടെ ഞാനും പ്രദീപും ഒക്കെ ആയിട്ട് ദുരന്തത്തിൽ പോവുകയും കാണുകയും ഒക്കെ ചെയ്യുന്നു. തീർച്ചയായിട്ടും ആ ഒരു വലിയ സ്നേഹമാണ് ഈ സ്ഥാപനത്തോടുള്ള സ്നേഹം എന്നുകൂടെ മനസ്സിലാക്കുക. എന്തായാലും എല്ലാവരെയും കാണാൻ സാധിച്ചത്, എല്ലാവരെയും കേൾക്കാൻ സാധിച്ചത്, പഴയ സൗഹൃദം പുതുതായിട്ട് സാധിച്ചതിൻ്റെ സന്തോഷമുണ്ട്. വീണ്ടും കാണാം. ജെയ്സന്റെ വർക്ക് ഫാമിലി, വർക്കും ഫാമിലി. ഒപ്പം മുമ്പ് പറഞ്ഞതുപോലെ കാസർഗോഡ് പോലെ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാരുണ്ട്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതാത് നാട്ടുരാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ആ നാട്ടുരാജ്യന്മാരായിട്ടുള്ള ആൾക്കാരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത് പരസ്പരം കണ്ട് ഓർമ്മ പുതുക്കി പരിചയം പുതുക്കി പോകാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഈ ഏരിയയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും പ്രദീപിനെയോ എന്നെ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിക്കുക. ദൂരത്തുള്ളവർ വന്നാൽ എങ്ങനെയാണെങ്കിലും സൗകര്യപ്പെട്ട് ഞങ്ങൾ എത്തുകയും കാണുകയും നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ സഹകരിക്കുകയും കൂടുകയും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസമെല്ലാം തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഷിജിയെ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ്. വയനാട്ടിൽ നിന്ന് തന്നെ വയനാട്ടിൽ നിന്ന് നമ്മുടെ വേറെ രണ്ട് മൂന്ന് ആണുങ്ങളുണ്ടായിരുന്നു, സജിത്, സമി, ഷാജൻ. ഇതുപോലെ അവർക്ക് ആർക്കും തോന്നുന്ന ഒരു വലിയ കാര്യം ഷിജിക്ക് തോന്നി എന്നുള്ള വലിയ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമായിട്ട് തന്നെ കാണുന്നു. അപ്പോൾ അതുപോലെ സ്ട്രഗിൾ ചെയ്ത് ബാംഗ്ലൂരിൽ തമിഴ്നാട്ടിൽ നിന്നും മറ്റു പല ഭാഗത്തുനിന്നും ഒക്കെ എത്തിയത് ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ ആ ഒരു സ്നേഹം, നമ്മൾ തമ്മിലുള്ള ആ ഒരു പരസ്പരമായിട്ടുള്ള സ്നേഹം, അതാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചതെന്നുള്ള കാര്യത്തിൽ തപ്പില്ല. ഇനി എൻ്റെ ഫാമിലിയിലേക്ക് പറഞ്ഞാൽ രണ്ട് മക്കളും, ഭാര്യ, മക്കളെ മൂത്ത മകൻ പത്താം ക്ലാസ് പരീക്ഷ SSLC പരീക്ഷ എഴുതി കഴിഞ്ഞിരുന്നു. രണ്ടാമത്തെ ആൾ അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ആറാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. വൈഫും ടീച്ചറാണ്, വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളിൽ. ഇത്രയും വിശേഷങ്ങൾ പറയാം. താങ്ക് യു ജേസൺ. എൻ്റെ പേര് രാജീവ്, സ്വദേശം കായംകുളം. തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റെട്ടിലെ ബാച്ചിലെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒത്തിരി കൂടി നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. ബി എഡിൻ്റെ പഠനത്തിന് ശേഷം ഞാൻ ഇടയ്ക്ക് വേറെ മേഖലകൾ കൂടി ഞാൻ MBA ഒക്കെ എടുത്തിട്ട് നോൺബാങ്കിങ് ഫിനാൻസ് ബാങ്കിങ്ങൊക്കെ കുറച്ചാണ് നടത്തിയത്, പല വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച്. അപ്പോൾ ഈ അവിടെ മിഡ്ലെവൽ മാനേജ്മെൻറ്റായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം അറിയാമല്ലോ മിഡ്ലെവൽ മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം, ഓരോരുത്തരുള്ള സമ്മർദ്ദം, താഴെ വർക്കേഴ്സിൻ്റെ സമ്മർദ്ദം, ഇതിനിടയ്ക്ക് നിൽക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ബിസിനസ്സിൻ്റെയൊക്കെ സൈക്കോളജിക്കുള്ള ക്ലാസ്സിൻ്റെയും സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ അപ്പോഴാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത്. എങ്ങനെയാണ് സൈക്കോളജിക്കൽ അപ്രോച്ച് എംപ്ലോയി ചെയ്യേണ്ടതെന്നും ഒക്കെ അപ്പം നമ്മൾ ഓർക്കുന്ന രീതിയിൽ ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടിയ ആ അനുഭവം വേണം. അങ്ങനെ അതിനുശേഷമാണ് തിരിച്ച് ഞാൻ നാട്ടിൽ വരികയും ഒരു ഗണിത അധ്യാപകനായിട്ട് സ്കൂളിൽ ജോലി ചെയ്യുകയും. അപ്പോൾ അങ്ങനെ ഗണിതശാസ്ത്ര അധ്യാപകനായിട്ട് ജോലി ചെയ്യുമ്പോൾ ഗണിതത്തെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങുകയും അപ്പോൾ നമ്മുടെ എസ്ഇസിൻ്റെ ഒക്കെ സ്റ്റാറ്റ് പഴയ വിദ്യക്കടക്ക് കഴിയുന്നു. നമ്മുടെ പഠിച്ച സമയത്തൊക്കെ 20-21 വയസ്സിലായിരുന്നു നമ്മുടെ ബി എഡിന് പഠിച്ച സമയം. ആ സമയത്ത് നഴ്സിംഗ് ശരിക്കും തോന്നുന്നു എനിക്ക് 28 വയസ്സേ മാത്രമുള്ളൂ ആ സമയത്ത്. അപ്പം ടീച്ചർ ആദ്യമായിട്ട് വരുന്ന സമയമായിരുന്നു. അപ്പം നമ്മളെ കണ്ടുപിടിച്ച് കാണാനൊക്കെ ശ്രമിക്കുന്നു. അപ്പം നമ്മളെ
വകതിരിവില്ലാത്തൊരു സമയമൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ ശ്രദ്ധിച്ചാണ് ഇവിടെ വകതിരിവിന്റെ കാര്യം എന്തോ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അപ്പൊ വകതിരിവില്ലാത്ത സമയത്ത് നമ്മൾ കാണിക്കുന്ന പ്രവർത്തികൾ ചിലപ്പോൾ നമ്മളും ആ ഒരു സ്റ്റൈലൊക്കെ ചിലപ്പോൾ പ്രതികരിച്ചിട്ടില്ല. എങ്കിലും വളരെ പ്രിയ സ്നേഹിതരായ അല്ലെങ്കിൽ നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഈ ടീച്ചേഴ്സ് എല്ലാവരും എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തോമസ് സാറിന്റെ ഐഡിയോളജി ഒക്കെ നമ്മൾ പല രീതിയിൽ ഉപയോഗപ്പെടുത്തി. അതിനപ്പുറത്തേക്ക് സ്കൂൾ കലാലയ ജീവിതത്തിൽ ഞാൻ അധ്യാപകനായിട്ട് ഇരുന്ന സമയത്ത് സാറിന്റെ സർക്കിൾ ഇത്തിരി വലുതാക്കിയാൽ മതി, സർക്കിൾ ഇത്തിരി വലുതാക്കിയാൽ മതി. അധ്യാപകനായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ദീപക് സാറിനെ ഓർമ്മ അപ്പോഴാണ് വരുന്നത്. ഒരു സ്റ്റേജിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ചടുലമായ നീക്കത്തിലൂടെ നമ്മളെ ത്രസിപ്പിച്ച ദീപക് സാറിന്റെ രൂപമൊക്കെ പറഞ്ഞു ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് ആഗ്രഹം വന്നിരിക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്റ്റേജിലൊക്കെ കയറി ഒന്ന് വേറൊരു മേഖലയിലോട്ട് പോകണമെന്ന് ഒരു ആഗ്രഹം. അങ്ങനെ ഒരു ട്രെയിനറായിട്ട് സമുദ്രശിക്ഷ കേരളയിൽ അപ്ലൈ ചെയ്തു. എഡ്യൂക്കേഷൻ ഞാൻ ഇപ്പോൾ സമുദ്രശിക്ഷ കേരളത്തിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവരുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്ങിലൂടെയാണ് നമുക്ക് ഈ അനുഭവത്തിന്റെ ഒക്കെ ടീച്ചറിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവരും ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടിയത്. എന്തായാലും നമ്മുടെ കൂടെ തന്നെ പഠിച്ച ഇപ്പൊ ഞാൻ 10-40 പേരുള്ളൂ. ബാക്കി പലരും എന്തെല്ലാം മേഖലകളിലാണോ എന്ത് പ്രയാസമാണോ എന്നൊന്നും നമുക്കറിയില്ല. അവരെയൊക്കെ നമ്മൾ കണ്ടെത്തണം. അവർക്ക് ആർക്കെങ്കിലുമൊക്കെ ദുരിതം അനുഭവിക്കുകയാണെങ്കിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെന്നൊന്നും ഇല്ല. ആരെങ്കിലുമൊക്കെ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ടാകണം. അപ്പൊ അവരെയൊക്കെ സഹായിക്കേണ്ട ബാധ്യതയുണ്ട്. അപ്പോൾ ആ ബാധ്യത ഒരു ആ ബാധ്യത എങ്ങനെ വന്നു പറഞ്ഞപ്പം ഒരു പണ്ടൊരു സ്ത്രീ ഇങ്ങനെ വെള്ളം കോരുമായിരുന്നു. രണ്ട് സൈഡിലും രണ്ട് കലം തൂക്കിയിട്ട് ഇങ്ങനെ വെള്ളം കോരുമായിരുന്നു. അപ്പം ഈ രണ്ട് കലത്തിലും രണ്ട് ഹോൾ ഉണ്ടായിരുന്നു. ഈ സൈഡിൽ കൂടെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ദിവസവും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വെള്ളം കോരിക്കൊണ്ടുവരും. അപ്പൊ ആൾക്കാർ ചോദിച്ചു എന്താണ് ഈ പൊട്ടിയ കലമായിട്ട് ഈ സ്ത്രീ എവിടെയാണ് നടക്കുന്നത്. നമ്മളായാലും ആ പൊട്ടിയ കലം കൊണ്ട് ഒരിക്കലും വെള്ളം കോരാൻ ശ്രമിക്കത്തില്ല. നമ്മളത് മാറ്റി പുതിയ കലം കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പൊ ആ പൊട്ടിയ കലത്തിലൂടെ ആ സ്ത്രീ കാണിച്ച ആ പ്രകൃതിയോടുള്ള സ്നേഹം, ആ പോകുന്ന വഴി രണ്ടും ഇഷ്ടംപോലെ റോസാപ്പൂ ചെടികളുണ്ടായിരുന്നു. ഈ വർഷങ്ങളായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഒഴിച്ച് ഈ റോസാച്ചെടികളെല്ലാം നല്ലപോലെ പുഷ്പിച്ചിരിക്കുമായിരുന്നു. ആ പുഷ്പങ്ങൾ പറിച്ച് ഭഗവാനും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ കൂടെ ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ബലഹീനതയുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമുക്ക് ആ കലം എടുത്തു മാറ്റാതെ അത് ഉപയോഗിച്ച് നമ്മളെ കൊണ്ട് ചെയ്യുന്ന സഹായങ്ങൾ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മളത് ചെയ്യണം. ഈ പറഞ്ഞ 150 കുട്ടികളിൽ അല്ലെങ്കിൽ അന്നത്തെ നമ്മുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ബലഹീനതരായിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി നമുക്ക് സഹായിക്കാവുന്ന ഒരു മനസ്സ് ഈ ചേർത്തെടുക്കണമെന്ന് ഞാൻ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഈ യോഗത്തിൽ സംബന്ധിക്കാൻ സാധിച്ചതിലും എല്ലാവരോടും സഹകരിക്കാൻ ഒക്കെ സാധിച്ചതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. എൻ്റെ വൈഫ് ടീച്ചറാണ്, കരുണാപുരം സബ്ജില സ്കൂളിലാണ്. മകൻ ടെക്നിക്കൽ സ്കൂൾ 10th ക്ലാസ്സിൽ, മകൻ 6th ക്ലാസ്സിൽ പഠിക്കും. ഞാൻ തിരുവമ്പാടിയിൽ അധ്യാപകൻ്റെ അടുത്തൊരു സ്കൂളാണ്. ഈ 4 കുട്ടികളാണുള്ളത്. മൂത്ത കുട്ടി ഡിഗ്രി വർഷം കഴിഞ്ഞു കൊണ്ടിരിക്കുന്നു. വൈഫ് തൊട്ടടുത്തൊരു സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. വളരെ സന്തോഷമായിരിക്കും സ്റ്റീഫിനെ സമ്മതിച്ച് ഇപ്പൊ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അത് വിളിച്ചു. വളരെ സന്തോഷമുണ്ട്, സമയം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കാണാനല്ലോ എന്ന് വിചാരിച്ച് വന്നിരിക്കുന്നു. നമ്മുടെ ആ ബാച്ചിലെ എല്ലാവരും ഭൂരിപക്ഷം വരുന്ന ടീച്ചേഴ്സായിരുന്നു. എല്ലാവരും പ്രശസ്തിയുടെ ഉന്നതിയിലേക്ക് പോയിരിക്കുകയാണ്. നമുക്കെല്ലാം പ്രവർത്തനത്തിന്റെ പ്രതിനിധിയാണല്ലോ പ്രശസ്തി കൊണ്ടുവരുന്നത്. അന്യാജി, സുധീർ, അതുപോലെ തന്നെ 3rd ജീസൺ അവരെല്ലാവരും നല്ല പ്രശസ്തിയുടെ ഇതിലേക്ക് പോയി. വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ ഈ കോളേജിലാണെന്ന് വിചാരിക്കുക, നമ്മുടെ ഇവിടെ ഹൗസിൽ മത്സരങ്ങൾ നടന്നപ്പോൾ എന്നെ ഒരു ഹൗസിലേക്ക് എത്തിയിരുന്നു. പക്ഷെ ഞാൻ എന്തോന്നും അറിയില്ല, ഒരു ഹൗസിലെ ചെറുതായിട്ട് നേതൃത്വം വഹിച്ചിരിക്കും. അലക്സിനെ ഓക്കെ, അലക്സായിരുന്നു ഈ ഹൗസിന് വേണ്ട എല്ലാ കാര്യം ചെയ്തു. പാട്ട് പാടും, അലക്സിന്റെ പാട്ടുകൾ പാടാണ് എല്ലാവരുടെ അലക്സ്. അന്ന് ആ ഹൗസിന് ഫസ്റ്റ് മായായിരുന്നു, രണ്ടാമത്തെ ലീഡർ. അപ്പൊ ഞങ്ങളെ വിജയിച്ച് ഫസ്റ്റ് കിട്ടിയതിന് പിന്നിൽ ശരിക്കും പ്രയത്നിച്ച് ആ അലക്സിനെ എപ്പോഴും ഓർക്കും. അലക്സ്
ക്ലാസ് വിളിക്കുമ്പോഴൊക്കെ ഞാൻ പാട്ടിൻ്റെ പറയുന്നത് അതായത് ഓരോ ടീച്ചേഴ്സിനെ കാണാൻ സാധിക്കുന്നത് വളരെ സന്തോഷമാണ്. തോമസ് സാർ എപ്പോഴും എൻ്റെ സോഷ്യൽസ് എപ്പോഴും ഞാൻ കൊടുക്കുന്ന ഒരു സുഹൃത്തിനെപ്പോലെ തന്നെ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഭക്ഷണം കഴിക്കുന്ന പോകുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ആഘോഷിക്കട്ടെ. അവർ ഷെട്ടിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ ജെസ് ടീച്ചറെ ക്ലാസ് ആദ്യം സുഖമായിരിക്കുന്നത് ഒരിക്കൽ ജെസ് ടീച്ചറെ ഞാൻ ചോദ്യം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ല. അവർ ടീച്ചർ ചോദിച്ചു പ്രിൻസ് സൈക്കിളിൽ ഇറക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് മുതലിയാണ് എപ്പോഴും ഞാൻ ജെസ് ടീച്ചർ ക്ലാസ് ചെയ്തു. ജെസ് ടീച്ചറെ ജെസ് ടീച്ചർ ക്ലാസ് സൈക്കോളജി വളരെ നല്ല സ്വരമാണ്, വീട്ടിലൊക്കെ നല്ലതാണ്, ഉദാഹരണത്തിൽ പറയാതെ നല്ല ക്ലാസ് ഇപ്പോഴും ആ ഓർമ്മയുണ്ട്. അതുപോലെ ഗീറോലി സാറിൻ്റെ ആ ുത്തി കപ്പാകുത്തി അങ്ങനെ ക്ലാസ് പറയാനുണ്ട്. ഇംഗ്ലീഷ് വായിക്കണം വായിക്കാത്തതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊടുക്കുന്നത് അതെ ക്ലാസ് പറയാനുള്ള അങ്ങനെ എല്ലാവരും പോകുന്നത് എല്ലാവരും നല്ല പ്രശസ്തിയിലാണ്. ഇവിടെ എനിക്കതായിട്ട് സന്തോഷമായി. അന്നത്തെ ബാച്ചിൽ എല്ലാവരും പിന്നാക്കാൻ എല്ലാവരും കൊണ്ട് നല്ല നിലയായി. ഇന്നത്തെ ഒരു ബി എഡ് ബാച്ച് കഴിഞ്ഞാൽ പതി പേരൊക്കെ ടീച്ചേഴ്സ് കൊണ്ട് പോകും. ഇവിടെ ഈ ഭൂരിപക്ഷം പേര് ടീച്ചേഴ്സ് കൊണ്ട് പോയി ആ ബാച്ചിലാണ്. അല്ല പ്രിൻസ് ഒരാളേ ഉള്ളൂ, പ്രിൻസ് ഒരാളേ ഉള്ളൂ, അപ്പൊ അത് മനസ്സിലായതുകൊണ്ടാണ്. അപ്പൊ അത് ഒരു തുണ ഇല്ലാത്തൊരു വിഷമം അവിടെ അറിയാല്ല. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ വടത്തറ സ്കൂളിൽ മലയാളത്തിനായിട്ട് ജോലി ചെയ്യും. ജെസ്റ്റീസിൻ്റെ സ്കൂളിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ വടത്താണ് ജെസ്റ്റീസിൻ്റെ സ്കൂളിലാണ്. പക്ഷേ സ്കൂളിൽ പോകാൻ പറ്റിയില്ല. ജെസ്റ്റീച്ചർ പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ എൻ്റെ സ്കൂളിൽ വരാറുണ്ട്. അവർ ടീച്ചറെ പറ്റി വലിയ അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ ഞാൻ അഭിമാനത്തോടെ പറയാറുണ്ട് എൻ്റെ ടീച്ചറായിരുന്നു എന്ന്. പിന്നെ എനിക്ക് ഭാര്യ, രണ്ട് മക്കൾ, ഭാര്യയും ഹയർ സെക്കൻഡറി ടീച്ചറാണ്. മകൻ 12-ാം ക്ലാസ്സിലേക്കും മകളും 3-ാം ക്ലാസ്സിലും. എല്ലാവരും കാണാൻ സാധിച്ചത് സന്തോഷം. എൻ്റെ പേര് അനീഷ്. സ്ഥലം തിരുവനന്തപുരം, കൊല്ലം ജില്ല അതിർത്തി, നിലവേ നിലവേ എന്ന് പറയാം, എക്സി റോഡിലാണ്. ബസ്സിലിച്ചവരുടെ ഏകദേശം അടുത്ത് വരും. വിസ്മയുടെ വിസ്മയുടെ പിതാവ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്, സുഹൃത്തുക്കളായിരുന്നു. മാതാവ് അലക്സിന്റെ ഒപ്പം പഠിച്ചതാണ് വിസ്മയ. അത്രയ്ക്ക് അത്ര അടുത്താണ്. എനിക്ക് ഓർമ്മ വരുന്നത് എല്ലാ തിങ്കളാഴ്ചയും ലേറ്റായി വരുന്ന ഒരു കുട്ടി. ഞാനും സെല്ലുമായിരുന്നു സ്ഥിരമായി ലേറ്റായി, എല്ലാ തിങ്കളാഴ്ചയും ലേറ്റായി കോളേജിൽ വരുന്ന രണ്ടുപേർ. വന്നിരുന്നാൽ ബാക്കിലിരിക്കും, ഉറങ്ങും. സ്ഥിരം ഏർപ്പാടായിരുന്നു. ടീച്ചർ, ജെസ് ടീച്ചർ നന്നായി നമ്മളെ ചോദ്യം ചെയ്ത് ഉപദ്രവിച്ചിട്ടുണ്ട്. ടീച്ചർ കൃത്യമായി എന്നെയോ സിജുവിനെയോ വളഞ്ഞാക്കണമെങ്കിൽ സിജു എന്നോട് ഉത്തരം ചോദിക്കും, ഞാൻ എന്തെങ്കിലും തെറ്റു പറഞ്ഞു. സിജു കൃത്യമായി എന്നെ ചോദിച്ചത് പറയാം. പല ദിവസവും പിന്നെ ടീച്ചർ പറയുന്നൊന്നും നമ്മൾ കേൾക്കാറില്ല. അവസാനം നമ്മുടെ പിന്നെ സിസ്റ്റർ ഒരിക്കൽ എന്നെ വിളിച്ച് പറഞ്ഞു, നീ ഇങ്ങനെ വളരെ സ്നേഹത്തോടെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നേരത്തെങ്കിലും കോളേജിൽ വരാനെങ്കിലും ശ്രമിക്കണം എന്ന്.
പക്ഷെ എങ്കിലും ഞാൻ കൃത്യമായി വളരെ ആഗ്രഹത്തോടു കൂടിയാണ് വീണ്ടെടുക്കാനായിട്ട് ഇവിടെ വന്നത്. ഞാൻ ഡിഗ്രി 93 ഡിഗ്രിക്ക് നിലമായി കോളേജിൽ പഠിക്കാൻ കയറിയിട്ട് 2 വർഷം കോളേജിൽ അറ്റൻഡൻസ് പോലും ഇല്ലാതെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ കാര്യങ്ങളും കൊണ്ട് ഗുജറാത്തിൽ ഒരു കമ്പനിയിൽ 3 വർഷം ജോലി ചെയ്തു. 2.5 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്തിട്ട് ഡിഗ്രി എക്സാം എഴുതാൻ നാട്ടിൽ വന്ന് എക്സാം എഴുതി. എക്സാം എഴുതിയപ്പോൾ എനിക്ക് പിന്നെ ബി എഡ് എടുക്കണം എന്നുള്ളൊരൊറ്റ ആഗ്രഹം കൊണ്ട് മാത്രം ഈ കോളേജിൽ അഡ്മിഷൻ എടുത്ത ഒരാളാണ്. ബി എഡ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നീട് ഒരിക്കൽ കൂടി 6 മാസം ആ കമ്പനിയിലെ പോയി ജോലി ചെയ്യുകയും തിരിച്ച് വീണ്ടും നിലമേൽ വന്ന് നിലമേൽ കോളേജിൽ PG 2 വർഷം പഠിക്കുകയും ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അടുത്തുള്ള ഒരു UPSC ജോലി കിട്ടുകയും ചെയ്ത എന്തോ ഭാഗ്യം കൊണ്ട് ജോലി കിട്ടിയ ഒരാളാണ് ഞാൻ. എനിക്ക് ഞാൻ വളരെ അഭിമാനിക്കുന്നു. അതിനുശേഷം പിന്നീട് MA പൂർത്തിയാക്കി മറ്റൊരു തിരുവനന്തപുരം പോയില്ല. പിന്നെ കോളേജിൽ വെച്ച് പിന്നെ പരിചയപ്പെട്ട MA കാലഘട്ടത്തിൽ പരിചയപ്പെട്ട പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ചു. മകള് രണ്ട് മക്കളാണ്. മൂത്തവള് പിന്നെ +2 കഴിഞ്ഞിട്ട് പാലായിൽ നിൽക്കുന്നു. ഇളയാള് ഇപ്പോൾ 10th class. ഇളയാളും പാലായിൽ സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത്. പാലായിൽ തോമസ് മാഷിൻ്റെ കീഴിൽ സ്പോർട്സ് കോച്ചിങ് നിൽക്കുകയാണ്. പാലായിൽ നിൽക്കുകയാണ്. മോനിപ്പോൾ വീട്ടിലുണ്ട്. 5th തീയതി അവൻ തിരിച്ച് പാലയിലേക്ക് പോകും. ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഉള്ളൂ അതാണ് എൻ്റെ കുടുംബം. അച്ഛനമ്മയും ഒക്കെ മരണപ്പെട്ടു. അച്ഛനമ്മയും ഒന്നും ഇല്ല. നമ്മുടെ രണ്ടുപേര് മാത്രമാണ് ഉള്ളത്. കോഴിക്കോട് ചേളന്തരാണ് സ്വദേശം. വീടിനടുത്തുള്ള സ്കൂളാണ് വർക്ക് ചെയ്തത്. വൈഫ് പോപ്പുലർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വർക്ക് ചെയ്യുന്നു. മകള് ഡിഗ്രി സെക്കൻഡറി. ശരോജി തൃശൂർ ജില്ല മാത്സായിരുന്നു. ഇതെല്ലാം ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. എന്നാൽ അധികാരികൾക്ക് അറിയില്ലായിരുന്നെങ്കിലും ഉള്ളിൽ എല്ലാവർക്കാരും വിളിച്ച് നമ്മൾ വാട്സാപ്പ് കൂട്ടായ്മ ആക്റ്റീവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നു. 2018 നമ്മുടെ ധന്യാജിയുടെ സ്കൂളിലേക്ക് വിളിച്ചു. മായെനിക്ക് ധന്യയുടെ സ്കൂളിൻ്റെ പേര് വന്നു. ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് ധന്യയുടെ സ്കൂളിൻ്റെ നമ്പർ കിട്ടുന്നു. ഞാൻ വളരെ ഒഫീഷ്യലായിട്ട് വിളിച്ചിട്ട് വന്നു. ധന്യാജി എന്ന് പറഞ്ഞ ടീച്ചറില്ലേ, ആ ടീച്ചർ വന്നിട്ട് നമ്പർ വന്നു. ധന്യ പേടിച്ചിട്ടാണ്. ഒരു എല്ലാ ആൾക്കാരും 56 പേര് നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ട്. 156 പേരും കൂടി നമ്മൾ 100 പേരും കൂടി ചേർക്കണം. നേരത്തെ രാജീവ് പറഞ്ഞ പോലെ, അതേപോലെ ധന്യ പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടായ്മ നമ്മുടെ ഇതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നമുക്ക് കഷ്ടം താങ്ങാവുന്ന രീതിയിൽ നമ്മുടെ കൂട്ടായ്മ വളരണം. ഇനിയും 2008 ആദ്യത്തെ ബാച്ച് ഉണ്ടായിരുന്നു. ആദ്യത്തെ ശേഷം 2022 21 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഈ വിമർശനം കോളേജിൻ്റെ കൂട്ടായ്മ തുടങ്ങി വെച്ചത്. അപ്പം ഇനിയും അത് തുടരണം. എന്തായാലും ജോൺ സാറിൻ്റെ അടുത്ത് തന്നെ നമ്മൾ വളരെ നല്ല രീതിയിൽ നമുക്ക് പരിപാടിയെ കോർഡിനേറ്റ് ചെയ്യാൻ സാധിച്ചു. ജോൺ സാറിനെ ഒരിക്കലും നന്ദി പറയാം. എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ കോളേജിൽ തന്നു. ഇന്ന് വരുമ്പോൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ കോളേജിലെ ഹോസ്റ്റൽ ഫെസിലിറ്റി പോലും ലേഡീസ് സ്റ്റാഫ് കുട്ടികൾക്കുമായി ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളും പെർമിഷൻ കൂടി സാധിക്കാൻ കഴിഞ്ഞു. സാറിന് നന്ദി പറഞ്ഞു. നമുക്ക് സുധീർ പറഞ്ഞ പോലെ ഈ 25 വർഷം ഇപ്പോൾ ഇനി വന്നുള്ള എല്ലാ ആൾക്കാരും ഇതിനുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് വന്നിരിക്കുന്നത്. ഇതിന് ബുദ്ധിമുട്ടിയിട്ട് അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് നെയ്വേലിയിൽ നിന്ന് വന്നിരിക്കുന്നു. ഒറ്റയ്ക്കാണ് നെയ്വേലിയിൽ നിന്ന് വന്നിട്ട് മോഡ് കൊണ്ടിട്ട് കണ്ട് ട്രെയിനും ബസ്സും മാറി കയറി സ്ഥലം രക്ഷിതാക്കി മാറി കയറി പ്രത്യേകം ഇടയ്ക്ക് ഞങ്ങൾ വിളിക്കുക. ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ
അതേപോലെ ഷിജി ഷിജി ജോർജ് പറഞ്ഞിരിക്കുന്നത് വയനാട് എന്നാണ് ഉൾപ്പെടുന്നത്. ഒറ്റയ്ക്ക് അത് വരണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും വന്നിരുന്നത്. നമ്മളെല്ലാവരും തിരക്കുകൾ എല്ലാവർക്കും തിരക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം വളരെ ഫ്രീ ആയിരുന്നു. വീണ്ടും നമ്മൾ 25 വയസ്സിന് ബാക്കിലോട്ട് പോയി. ഒരു 21 വയസ്സുകാരൻ 21 വയസ്സുകാരൻ്റെ ഒരു പ്രായത്തിലേക്ക് എത്തിയ ഒരു സന്തോഷം. എനിക്കൊരു ഭാര്യയും ഭാര്യ ടീച്ചറാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പെണ്ണാമുക്കിൽ താമസിക്കുന്നു. എൻ്റെ സ്കൂളിൻ്റെ പേര് ഹൈസ്കൂൾ പെണ്ണാമുക്ക്, പെണ്ണാമുക്ക് ഞാൻ എന്താ പറയാ എത്തിച്ചേർന്നത് ഭാഗ്യം വീട്ടുകാരുടെ ലക്ഷ പറഞ്ഞ പോലെ എന്റെ അമ്മയുടെ ഒരു ഭാഗ്യം കാരണം ചെയ്യുന്നത് ചേർന്നത് 98 വീട് കഴിഞ്ഞ് 99 തന്നെ സ്കൂളിൽ കയറി പെങ്ങാമുക്ക് സ്കൂളിൽ കയറി. കൃത്യം 12 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ അച്ഛന്മാരി. ഇപ്പൊ 10 വർഷം എൻ്റെ 10ാം SSLC പരീക്ഷ കഴിഞ്ഞു. ഇനി 10 കൊല്ലം കൂടി നമുക്ക് ഇന്നത് കൗണ്ട് ഡൗൺ ആരംഭിച്ചു കൊടുത്തു. 10 കൊല്ലം ഇനി 10 വർഷം കൂടെ ഫിസിക്കൽ സയൻസിലായിരുന്നു. റാമിയാണ് ഇവിടെ അടുത്തുള്ള സെൻറ് ജോർജ് ഹൈസ്കൂൾ, ഈ കാനയിലെ തന്നെ വീടുള്ള സെൻറ് ജോർജ് ഹൈസ്കൂൾ പട്ടാളിയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. 3 വർഷമാണ് ഉള്ളത്. മൂത്തയാള് എഞ്ചിനീയറിംഗ് ഫോർത്ത് ഇയർ ടി കെ കോളേജ് അവിടെ പഠിക്കുന്നു. രണ്ടാമത്തെയാള് BHMS അലിഗഡിലാണ് പഠിക്കുന്നത്. 3ാമത്തെയാള് കാലാവാസം പഠിക്കുന്നത്. എൻ്റെ പേര് സന്തോഷ്, മലയാളമാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ പാമ്പാടിക്ക് അടുത്ത് MGM ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. വൈഫ് PWDയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ കോട്ടയത്താണ്. മറ്റൊരു 3 പേര് 3 പേര് ട്വിൻസാണ്. അവർ +1 പഠിക്കുന്നു. ഞങ്ങളെയാണ് ഇനി 9ാം ക്ലാസ്സിലേക്കാണ്. നല്ല ഒത്തിരി ഓർമ്മകൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ കോളേജിനെ കുറിച്ച്, അധ്യാപകരെ കുറിച്ച്, നിങ്ങളെല്ലാവരെയും കുറിച്ച് വളരെ നല്ല ഓർമ്മകൾ മാത്രമാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈയൊരു പഠനത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഈ ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നുക, ഇവിടെ പലരും പറഞ്ഞതുപോലെ തന്നെ എല്ലാ ജില്ലയിൽ നിന്നുമുള്ളവരുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് എല്ലായിടത്തും ആൾക്കാരുണ്ട് എന്നുള്ളത് തന്നെ ഒരു വലിയ ബലമാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല, നിങ്ങൾ ഡൽഹിയിലുണ്ട് എനിക്ക് പിടി എന്ന് പറഞ്ഞപോലെ കോട്ടയത്ത് മാത്രമല്ല എനിക്ക് കാസർഗോഡുണ്ട് പിടി എന്നുള്ളത് ഒരു നിസ്സാര കാര്യമുണ്ട്. അതുപോലെ ജീവിതത്തിൽ പലപ്പോഴും വളരെ യാദൃശ്യമായിട്ടാണ് പലതും സംഭവിക്കുക. ജി കുമാരപിള്ളയുടെ എത്ര യാദൃശ്യം എന്ന കവിതയുണ്ട്. അതിൽ ജീവിതത്തിലെ യാദൃശ്യങ്ങളെ കുറിച്ചാണ് പറയുക. എത്ര യാദൃശ്യം നമ്മുടെ സൗഹൃദം എന്ന് പറയുന്നുണ്ട്. കല്ലുപ്പി ഉപ്പിൻ രസം പോൽ, പച്ചില പച്ചപ്പ് പോൽ, ആറ്റിൻ്റെ ഒഴുക്ക് പോൽ, പകരമാസത്തിൽ കാറ്റുപോൽ. നമ്മളിൽ എത്രയോ അടുത്ത സ്നേഹമുള്ളവരാണ്, നമ്മൾ എത്രമേ അന്യോന്യരാണെങ്കിലും സ്മയം തന്നെ കടങ്കളെക്കൊപ്പമാവും. എത്ര യാദൃശ്ചികം നമ്മളുടെ സൗഹൃദം. ഗുരുതരത്തിൽ പറഞ്ഞാൽ ശരിയല്ലേ, ജീവിതത്തിൽ ഒരിക്കലും കാണാനോ പരിചയപ്പെടാനോ സാധ്യതയില്ലാത്തവരല്ലേ ഒന്നാലോചിച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ അങ്ങോളം ഇങ്ങോളമുള്ളവർ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളവർ നമ്മൾ വന്ന് ഒന്നിച്ച് പഠിക്കുന്നു. 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിച്ച് കാണുന്നു. ഇതൊക്കെ തന്നെയല്ലേ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, ജീവിതത്തിലെ മനോഹരമായ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. കാലം പലപ്പോഴും നമുക്കിങ്ങനെയുള്ള വിസ്മയങ്ങൾ കൗതുകങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കാറുണ്ട്. അതാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്ത് ഒരുപ്പിച്ചെടുക്കണം. കടമയുടെ ശാന്ത എന്ന കവിതയിൽ പറയുന്ന പോലെ വിസ്മയം പോലെ ലഭിക്കുന്ന നിമിഷത്തിന് ഇത്തരത്തിലുള്ള നിമിഷങ്ങൾക്ക് അർത്ഥം കൊടുത്ത് ഒരുപ്പിച്ചെടുക്കുമ്പോൾ ജീവിതത്തിന് അർത്ഥം ഉണ്ടായിട്ടിരിക്കുക. ഇവിടെ ഷനോജി എന്നെ 10 വർഷം കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാനടുത്ത വർഷം റിട്ടയറാകുകയാണ്. റിട്ടയർമെന്റിനോട് അടുക്കുമ്പോഴും സ്വാഭാവികമായ ഒരു മടുപ്പ് രസങ്ങളൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ഈ കൂടിച്ചേരല് 25 വർഷം പുറകോട്ട് പോയി. ഞാൻ 25 വയസ്സ് കൂടെ ചെറുപ്പമായി ഒരു പുതിയ ഉണർവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്.
അന്ന് തന്നെ വലിയൊരു കാര്യമാണ്. പലരും രൂപഭാവങ്ങളൊക്കെ കുറേ മാറിയെങ്കിലും രാവിലെ മുതൽ എല്ലാവരും നിറഞ്ഞ ചിന്തയോടെ പുഞ്ചിരിയോടെ കടന്നു വന്നപ്പോൾ ഉണ്ടായ ഒരു വലിയ സന്തോഷം. നമ്മുടെ ഈ ചിന്തയൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം. എത്രയാകാം തലങ്ങളിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ പുഞ്ചിരി പോലും ഇനിയിപ്പം ഇതിന്റെ കുറവുരാണെന്ന് പറയുന്നുണ്ട്. കാലം അതീവ വിശാലം, തലയുടെ കരയും ശീലം കാവും ഈ നാമയും. എത്രയാകാം തലങ്ങളിൽ നിന്ന് വരുന്നു നമ്മുടെ പുഞ്ചിരി പോലും. അഗാധതരങ്ങളിൽ നിന്ന് വരുന്ന മനോഹരമായ പുഞ്ചി ഇന്ന് രാവിലെ മുതൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു സന്തോഷമാണ്, വലിയൊരു ഉണർവാണ്. തീർച്ചയായിട്ടും 50 വർഷം കൊണ്ട് കഴിയുന്ന നമുക്ക് 30 വർഷമാവുകയും എല്ലാ 5 വർഷവും ഒന്ന് കൂടിച്ചേർണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. 5 വർഷം കൂടുന്നത് നമ്മൾ ഇത്രയും അകലെ കൂടുന്നവരാകുമ്പോൾ എല്ലാ വർഷവും കൂടിച്ച് നടക്കില്ല. 5 വർഷം കൂടുമ്പോഴെങ്കിലും നമുക്കൊന്ന് കൂടിച്ചേരാൻ കഴിയണം. എല്ലാവർക്കും എല്ലാവരുടെ അനുഗ്രഹങ്ങളും സന്തോഷം പറഞ്ഞതിന് ശേഷം പറയുമ്പോൾ ഞാൻ എപ്പോഴും അറിഞ്ഞിരിക്കുന്ന അഭിമാനത്തോടെ ചിന്തിക്കുന്ന ഒരു കാര്യം, പഠനകാലത്ത് നമ്മൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു, എഴുതി കഴിഞ്ഞു, എഴുതി കഴിഞ്ഞു, ഡി ജി കഴിഞ്ഞു, എല്ലാം ഡിഗ്രി കഴിഞ്ഞു, ഇവിടെയൊക്കെ ഞാൻ പഠിച്ചത്. ഞാൻ എപ്പോഴും ആരോഗ്യങ്ങളോട് പറയുമ്പോഴും ഞാൻ പറയാറുണ്ട്, ഇവിടെ വരുമ്പോൾ എന്ന് എനിക്ക് തോന്നാറുള്ളൊരു കാര്യം, ഈ 186 പേരിൽ എനിക്കന്ന് ഇന്നും തോന്നിയൊരു കാര്യം, ഈ 186 പേരോട് സംസാരിക്കാൻ പറഞ്ഞാൽ ഇതിൽ ആരാണ് മെച്ചമായി സംസാരിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ പാടില്ല. അത്ര ഗംഭീരമായി വാക്കുകൾ കൊണ്ട് അമ്മാനമാകുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു ക്ലാസ്സായിരുന്നു. അത്ര ഭംഗിയായിട്ട് അത് ഓരോ തരത്തിൽ എത്രയോ മനോഹരങ്ങളായിട്ട് ഞാൻ പറഞ്ഞ തലക്സ് പറഞ്ഞു ഇവിടെ ആർട്സ് ക്ലബിൻ്റെ ഇലക്ഷൻ. സത്യത്തിൽ അലക്സിൻ്റെ അശ്വമേധം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പാറ്റായിട്ട് വിളിക്കാൻ വീണ്ടും ഞാനും ഇതോടെ തീർന്നു. പിന്നീട് നമുക്ക് ഇനി വോട്ട് പോലും കിട്ടിയായിരുന്നു അവർക്ക്. അത്ര ഗംഭീരമായി സത്യത്തിൽ ഞാനിപ്പോ അലക്സിന്റെ ആ പാട്ട് കേട്ട് എനിക്കും ഒരു അലക്സിൽ ഓടിയാണ്. അത്ര ശരിക്കും ആർട്സ് സെക്രട്ടറി ആകാൻ യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിത്വം. അപ്പൊ ഞാൻ അത് ഒന്ന്. രണ്ട്, ഇപ്പം സന്തോഷം പറഞ്ഞതുപോലെ ഈ പിൻവിളി ഏത് സ്ഥാപനത്തിൽ നിന്നും ഉണ്ടാവും. നമ്മൾ ഒരിക്കലും ഒരിടത്തും ഇറങ്ങിപ്പോരുമ്പോൾ തിരിച്ച് എന്തെങ്കിലും കാരണത്താൽ ആ സ്ഥാപനം തിരിച്ച് നമ്മളെ മാറ്റി വെച്ചു. എം എസ് എം ട്രെയിനിങ് കോളേജ് അതിന്റെ വലിയ ഭയങ്കര ശക്തമാണ്. കാരണം ഒരുപാട് ഓർമ്മകൾ നമുക്ക് ഇവിടെയാണ്. നമ്മുടെ അധ്യാപകരുടെ പ്രസൻസും അവർ നമ്മളിൽ നൽകിയ ചില ഓർമ്മകളും അതിശക്തമാണ്. നമ്മുടെ കൂട്ടുകാർ അത് അവരുടെ പിന്നിൽ ശക്തമാണ്. ഈ സ്ഥാപനവും സിസ്റ്റമിൻ്റെ ഓർമ്മകളും അതിശക്തമാണ്. എനിക്ക് തോന്നുന്നത് നാനാ വഴികളിൽ നിന്ന് നമ്മളെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും മറ്റൊരിടത്തും പോയില്ലെങ്കിലും നമ്മൾ ഈ സ്ഥാപനത്തിൽ എത്തുന്നത്. നമ്മുടെ അധ്യാപകരെ കുറിച്ച് പറയാൻ സത്യത്തിൽ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു മറ്റേ കാര്യമുള്ളൂ. സന്തോഷം പറഞ്ഞതുപോലെ വൈദ്യ കവിതകളിൽ ഉപ്പ് എന്ന് പറയുന്നുണ്ട്, ഈ മുത്തശ്ശി കൊച്ചുമകനോട് പറയുന്നുണ്ട് അല്ലെ, കഞ്ഞിയിൽ ഉപ്പ് ചേർത്താലേ രുചിയുള്ളൂ, കഞ്ഞിയിൽ ഉപ്പ് തരി വീണ്ടും മറഞ്ഞു പോകും മട്ടിൽ എന്നുണ്ണി, ഒരു നാൾ നിന്ന് നിൽപ്പി നീ മുത്തശ്ശിയും മറഞ്ഞു എങ്കിലും നിന്നിലെ ഉപ്പാകും ഈ മുത്തശ്ശി. നമ്മുടെ അധ്യാപകരും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആ ഉപ്പ് രസം അവരാണ്. അവരെ മറയാതെ മായാതെ ഈ ലോകത്തുണ്ടാവട്ടെ. ആ ഉപ്പാണ് നമ്മളൊക്കെ ഇങ്ങനെ പറയുന്നതിനും നമ്മളൊക്കെ ഇവിടെ വരുന്നതിനും സന്തോഷം പറയുന്നതിനും നമ്മുടെ ചിരി മായാത്തതിനും ഒക്കെ കാരണം അവരുടെ ആ ഒപ്പിരസമാണ്. ഞാൻ ശീതൻ കോഴിക്കോട്ടിൽ പൊന്നംകുളമാണ് വീട്. ഷനോജിൻ്റെ വീടിൻ്റെ അടുത്തായിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. വീട്ടിൽ നിന്നൊരു 30 കിലോമീറ്റർ ദൂരെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഭാര്യ കുന്നംകുളത്തിനടുത്ത് തന്നെ മറ്റൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 കുട്ടികൾ. മൂത്ത മകൾ ഈ വർഷം ഇപ്പോൾ മെഡിസിനിൽ കിട്ടി എറണാകുളത്ത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. മകൻ 9-ാം 10-ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. ഇങ്ങനെയാണ് പെണ്ണിൻ്റെ ഗെറ്റുഗെതറിനെ സംബന്ധിച്ച് വളരെ മനോഹരമായി ഈ പറഞ്ഞമാതിരി സന്തോഷം പറഞ്ഞമാതിരി 25 വർഷം ചെറുപ്പം നമുക്കൊക്കെ കിട്ടിയ പോലെയായി. ടീച്ചർമാരെ കാണാൻ കിട്ടിയത്, കണ്ടത്, അവരിൽ നിന്ന് വീണ്ടും കേൾക്കാൻ പറ്റിയത് വീണ്ടും ഒരു ഊർജ്ജം പകർന്ന മാതിരിയായി. വളരെ ഭംഗിയായി. ഇതിലെ മുന്നിൽ പ്രവർത്തിച്ച് പ്രദീപ് അതുപോലെ ജയ്സൺ
അവരൊക്കെയാണ് ഈ ഇവിടെ അടുത്തുള്ളവരെ അവരൊക്കെയാണ് ഏറ്റവും മുന്നിൽ പ്രവർത്തിച്ചത്. എല്ലാവർക്കും ഇതിനകത്തൊക്കെ ഒരു കൂട്ടുത്തരവാദിത്തമാണ്, അല്ലാതെ ഒരാളോ രണ്ടാളോ അങ്ങനെ പ്രവർത്തിച്ചതല്ല. ഈ ഗ്രൂപ്പിൽ എല്ലാവരും ഇതിനെ പ്രോത്സാഹിപ്പിച്ചു, എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു പ്രചോദനം എല്ലാവർക്കും നൽകി, എല്ലാവരും ഇതിനെ സഹകരിച്ചു. പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ചെയ്തത് പ്രത്യേകം മുമ്പ് 2008 റോബിനൊക്കെ ആയിരുന്നു കാര്യമുണ്ടായിരുന്നത്. അങ്ങനെ ചുമതല സന്തോഷവും ചെയ്തു, അങ്ങനെ ചുമതലകളൊക്കെ സ്ഥാപിച്ചെടുത്തു. അവരൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എന്നെ. ഞാൻ അന്ന് ചെയർമാനായിരുന്നോണ്ട് എന്നെ വേണ്ടി കേൾക്കുന്നോണ്ട് ഞാനാണ് ചെയ്തതെന്ന് ആരും ധരിക്കരുത്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ വെടിക്കെട്ട് പോലെ സന്തോഷം കവിതകൾ ചെല്ലുന്നവരൊക്കെ പ്രതിയും കവിതകൾ ചെല്ലുന്നൊക്കെ രണ്ടുപേരി ഞാൻ ചെല്ലും തീരുമാനിച്ചു. രണ്ടു വാക്ക് പറയാൻ ഞാൻ പറഞ്ഞതേ 2000 വാക്ക് പറയാൻ പറയുന്ന ആളാ, അതുകൊണ്ട് 200 വാക്ക് ഒന്നും വേണ്ടിയാണ് പറഞ്ഞത്. സുധീരന്റെ കയ്യിൽ മൈക്ക് എത്തുന്നേയുള്ളൂ, സമയം കളയുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ പോയി നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കവിത ആകാശസീമകൾ കപ്പുറത്തപ്പുറത്താരും അറിയാത്ത ലോകമുണ്ടാവുമോ? ആകാശസീമകൾ കപ്പുറത്തപ്പുറത്താരും അറിയാത്ത ലോകമുണ്ടാവുമോ? ആ പ്രപഞ്ചത്തിൽ മനുഷ്യരുണ്ടാവുമോ? ആ നീലമാനം നിലാവുമേ തീടുമോ? ആകാശസീമകൾ കപ്പുറത്തപ്പുറത്താരും അറിയാത്ത ലോകമുണ്ടാവുമോ? ആ പ്രപഞ്ചത്തിലും മാമരച്ചാത്തുകളോ മനിച്ചെത്തുമോ? മധ്യാനമാരുതൻ കൊച്ചുഭൂവിൻ്റെ മുഖം തുടുപ്പിക്കുവാൻ കുങ്കുമച്ചെപ്പു തുറക്കുമോ? സന്ധ്യ രാത്രിയിൽ വാനിൻ്റെ യഥാർത്ഥ കൊമ്പത്ത് പൂത്തൊരുങ്ങിയിടുമോ? നക്ഷത്രമുല്ലകൾ സുപ്രഭാതം വിളിച്ചോതുന്ന പക്ഷിതൻ പാട്ടുകിലുങ്ങുമോ? പാതയോരങ്ങളിൽ ആകാശസീമകൾ കപ്പുറത്തപ്പുറത്താരും അറിയാത്ത ലോകമുണ്ടാകുമോ? നമ്മളെ പോലെയാ ലോകത്തും ഈ വിധം ചിന്തിച്ചിടുന്ന മനുഷ്യരുണ്ടാവുമോ? നമ്മളെ പോലെയാ ലോകത്തും ഈ വിധം ചിന്തിച്ചിടുന്ന മനുഷ്യരുണ്ടാവുമോ? ഏകാന്ത ദുഃഖങ്ങൾ പങ്കുവച്ചിടുവാൻ സ്നേഹം കൊതിക്കും മനുഷ്യരുണ്ടാവുമോ? ഏകാന്ത ദുഃഖങ്ങൾ പങ്കുവച്ചിടുവാൻ സ്നേഹം കൊതിക്കും മനുഷ്യരുണ്ടാവുമോ? ആകാശസീമകൾ കപ്പുറത്തപ്പുറത്താരും അറിയാത്ത ലോകമുണ്ടാവുമോ? വളരെ സ്നേഹവും സന്തോഷവും അഭിനയിക്കും. സ്നേഹം നിറഞ്ഞ അധ്യാപകരെ കൂടെ ഉണ്ടായിരുന്ന ഏവരും ഏറെ സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇവിടെ ആയിരിക്കും. നമ്മുടെ ഒരുപാട് തിരക്കുകളിൽ നിന്നൊക്കെയാണ് മാറി. ഇതൊക്കെ പറഞ്ഞതുപോലെ ആ 25 മുമ്പുള്ള ആ ഒരു കാലയളവിലെ പണ്ട് ഇവിടെ വീടിൻ്റെ ക്ലാസ്സിൽ ഇരുന്നതുപോലെ ആ ഒരു സന്തോഷാനുഭവത്തിലൂടെ ഇരിക്കുവാനായിട്ട് കഴിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അതിലേറെ നമ്മുടെ ഗുരുഭൂതരെ ഇങ്ങനെ കാണുന്നത് ഏറെ സന്തോഷം. കാരണം രാവിലെ ഒന്ന് വന്ന സ്റ്റേജിൽ
നമ്മളോടൊപ്പം വരുന്നത് മാത്രമല്ല വീണ്ടും നമ്മളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് എന്നുള്ളതായ ഏറെ വലിയ സന്തോഷവും സംതൃപ്തിയും അറിയിക്കാൻ എത്ര വാക്കുകൊണ്ട് എത്ര പറഞ്ഞാലും മതിയാവുകയും ഏറെ ആദരവോടുകൂടി സെൻസിലാവ് സിസ്റ്റിനെ ഓർക്കുകയാണ്. കാരണം ഞാൻ ഈ ബി എഡ് കോളേജ് ഞാൻ പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ബി എഡ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കടന്നു വരുന്നത്. അപ്പം എൻ്റെ പി എച്ച് ഡി ഒക്കെ തീർന്ന് വരുന്ന സമയത്ത് ഗവൺമെൻറ് വിളിച്ച് അഡ്മിഷനൊക്കെ പകുതിയായി ആ ഒരു സമയത്താണ് ഞാൻ ഇത് ഈ കോളേജിനെ കുറിച്ച് അറിയുന്നതും അങ്ങനെ വരുന്നത്. ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് ഒരു പ്രിൻസിപ്പൽ സിസ്റ്ററാണെന്നൊക്കെ മനസ്സിലാക്കി സിസ്റ്ററിനെ ഇങ്ങനെ കയറി കണ്ടു. അപ്പം സിസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓരോ പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ബി എഡ് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് അതിനനുസരിച്ചാണ് വന്നതെന്നൊക്കെ പറഞ്ഞു. ടീച്ചർ അപ്പം എന്നോട് സിസ്റ്റർ ചോദിച്ചു വീട് എവിടെയാണ് ചോദിച്ചു. ഒരു പത്തനംതിട്ടയാണല്ലോ പത്തനംതിട്ടയാണെന്ന് പറഞ്ഞ് പഠിത്തം ചോദിച്ചു പത്തനംതിട്ട എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ടീച്ചറിനോട് സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്ററിന് പത്തനംതിട്ടയൊക്കെ അറിയാമോ എന്ന് ചോദിച്ചു. ആ എനിക്കറിയാം എന്നൊരു പറഞ്ഞു. അപ്പം അന്നൊന്നും കൂടുതലൊന്നും എന്നോടൊന്നും വ്യക്തമാക്കിയത് അത് കഴിഞ്ഞ് അന്വേഷണമൊക്കെ ആയി ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ടീച്ചറിൻ്റെ സോറി സിസ്റ്ററിൻ്റെ വീട് പത്തനംതിട്ടയാണെന്നും എൻ്റെ വീടിന് വളരെ അടുത്തൊരു പ്രദേശത്താണ് സിസ്റ്ററിൻ്റെ വീടെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. പത്തനംതിട്ട സ്വദേശിയാണ് നേരത്തെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞ് പോയതുകൊണ്ടും തിരുവനന്തപുരത്തായതുകൊണ്ടും എൻ്റെ പ്രായത്തിൽ എനിക്ക് അധികം പരിചയമില്ലാതെ പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ആ ഒരു സ്നേഹത്തോടുകൂടി തന്നെയാണ് ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നത്. അതിന് ശേഷമൊക്കെ ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റർ പത്തനംതിട്ടയ്ക്ക് വരുന്ന ഒരു പതിവുണ്ടായിരുന്നു വീട്ടിലേക്ക് ഇടയ്ക്ക് വരുമായിരുന്നു. അന്ന് ഈ മുമ്പേ രാവിലെ ജോറോത്സവം പറഞ്ഞ പോലെ ബസ്സിന് ആയിരുന്നു ബസ്സിലെ യാത്രകൾ. അപ്പം ഇങ്ങനെ സിസ്റ്ററിൻ്റെ ആ ഒരു തുണി സഞ്ചിയൊക്കെ എടുത്തുകൊണ്ട് ഞാനായിരുന്നു സിസ്റ്ററിനെ ഇങ്ങനെ അനുധാവനം ചെയ്ത് എന്നോടൊപ്പം പത്തനംതിട്ടയ്ക്ക് കൊണ്ടുപോകുന്നത് വളരെ വലിയൊരു അനുഭവമായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും അവിടെ പത്തനംതിട്ട ആ ദേവാലയത്തിൽ എൻ്റെ ജംഗ്ഷനിൽ തന്നെയാണ് വല്ലപ്പോഴുമൊക്കെ തന്നെ ആ കല്ലറയൊക്കെ ഒന്ന് സന്ദർശിക്കാറുണ്ട് എന്നുള്ളത് വളരെ ജീവിതത്തിലെ വലിയൊരു പ്രചോദനമായിട്ട് തന്നെ കരുതുകയും ചെയ്യാൻ ഈ ഒരു സന്ദർഭത്തിൽ. ഇപ്പം എന്തായാലും ഇങ്ങനെയൊരു സന്ദർഭത്തിലൂടെയൊക്കെ ഓടി വരുവാനായിട്ട് കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. ഒരുപാട് സമയം നമുക്ക് ചെലവഴിക്കാനില്ല എങ്കിൽ പോലും ഓരോരുത്തരും ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ പകർന്നപ്പോൾ ഞാനും ഓർക്കുകയാണ്. കാരണം ഈ പറയുന്ന ഇവിടേക്ക് വരുമ്പോൾ കുറച്ച് പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ഏതാണ്ട് ഒരു 27-ാമത്തെ വയസ്സിലാണ് ഞാൻ ഇവിടേക്ക് കടന്നു വരുന്നത്. ജസ് ടീച്ചർ മുമ്പേ പറഞ്ഞ ഒരു അനുഭവമായിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് അന്നുണ്ടായത്. അപ്പം ഞാനന്ന് ഇവിടെ കടന്ന് അഡ്മിഷനൊക്കെ കിട്ടി ഇങ്ങനെ വരുമ്പോൾ അതിനുമ്പോൾ ഇവിടെ ക്ലാസ് തുടങ്ങിയിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ആദ്യത്തെ ദിവസം ഇങ്ങനെ കടന്നു വരുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്നത്. നമ്മുടെ ഇവരൊക്കെ തന്നെ അവിടെ ഇങ്ങനെ വെളിയിൽ ഉണ്ട് ക്ലാസ് തുടങ്ങി മുമ്പായിട്ട് ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വിളിച്ചോ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ തന്നെ ഇതുപോലെ നമ്മുടെ പുതിയ മാഷായിരിക്കണം എല്ലാവരും കൂടെ ഒന്ന് എഴുതി പുറത്ത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് അവരോടൊപ്പം ഞാൻ ക്ലാസ് ഇപ്പോഴും ഇവിടെ പോകുമ്പോഴും ഈ കോളേജിനെ കുറിച്ചും ഇതിൻ്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ ഇങ്ങനെ കാത്തു സൂക്ഷിക്കാറുണ്ട്. തോമസ്നാനന്ദൻ സാറ്, ജെസി ടീച്ചർ, ഇതേപോലെ ഇവരുടെ ഒക്കെ തന്നെ സ്നേഹവും സൗഹൃദവും. അതുപോലെ യു എ സാറിനെ കുറിച്ച് പറയുമ്പോൾ സാറ് ഞങ്ങളുടെ ദേശത്തിൽ ഏകദേശം അടുത്ത് തന്നെ ആയതുകൊണ്ട് അതോടൊപ്പം ബാലകൃഷ്ണൻ പോകുന്ന സമയത്ത് പത്തനംതിട്ടയുള്ള ഒരു സ്കൂളിലായിരുന്നു സാറിൻ്റെ വൈഫ് വർക്ക് ചെയ്തിരുന്നത്. ടീച്ചർ അവിടെ ബാലകൃഷ്ണൻ ചുമതലയിലൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ടീച്ചറിനെ കാണുമ്പോഴൊക്കെ സാറിൻ്റെ കാര്യം ഞാനിങ്ങനെ അന്വേഷിക്കാറുണ്ടായിരുന്നു എപ്പോഴും. വേറെ സന്തോഷമുണ്ട് ഒരിക്കൽ കൂടെ കടന്നു വന്നതിന്. അതായത് ഇനി ഒന്നുകൂടെ എൻ്റെ കാര്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പേര് മാത്യു പി ജോർജ്. അതേപോലെ ഇപ്പോഴും സ്കൂളിൽ ഹയർ സെക്കൻഡറിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പത്തനംതിട്ട കാതോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പ്രിൻസിപ്പലായിട്ട് ഈ ജൂണ് കഴിഞ്ഞ ജൂൺ ഒന്ന് പോലെ പ്രൊമോഷൻ ലഭിച്ചു. കോട്ടയം എം ഡി സെമിനാരിയിലായിരുന്നു ആദ്യം ലഭിച്ചത്. ഇപ്പോൾ അവിടെ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി. വടവുകോട് രാജശ്രീ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്നു. വടവുകോട് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലാണ്, കോലഞ്ചേരിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്. വൈഫ് ടീച്ചറാണ്, പത്തനംതിട്ടയിൽ വർക്ക് ചെയ്യുന്നു. രണ്ട് ആൺകുഞ്ഞുങ്ങളാണുള്ളത്. മൂത്ത മകന് മെഡിസിന് തേർഡ് ഇയർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റേ ആൾ കൊച്ചതാണ്, അവന് 6-ാം ക്ലാസ്സിലോട്ട് പ്രവേശിച്ചു. ഇതാണ്
വീടുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ ഏറെ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടെ അത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പിന്നെ ടീച്ചറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അന്ന് ടീച്ചർ മരിച്ച സമയത്ത് യാദൃശ്ചികമായിട്ടാണ് ആ വിവരം ഇങ്ങനെ അറിഞ്ഞത്. പേപ്പറിലെ ഒരു വാർത്ത ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ പോയിരുന്നു. ആ സംസ്കാരത്തിൽ ഞാൻ സംബന്ധിച്ച് അന്ന് എൻ്റെ ടീച്ചറിനെ ഒക്കെ കാണുകയും ചെയ്തിരുന്നു. ഓർമ്മകൾ എപ്പോഴും ഇങ്ങനെ മനസ്സിലാക്കി. ഞാൻ ജോജു ജോൺ, ഞാൻ തിരുവനന്തപുരം മാർക്ക് എയർഫ്ലോസ് ട്രെയിനിങ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. കേരള യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ഗൈഡാണ്. നാല് കുട്ടികളെങ്കിലും എൻ്റെ കൂടെ പി എച്ച് ഡി പഠിക്കുന്നുണ്ട്. വൈഫും മാർക്ക് എയർഫ്ലോസ് ട്രെയിനിങ് കോളേജിലെ തന്നെ അധ്യാപികയാണ് ഡോക്ടർ ഡി ടി എലിസബത്ത് മാത്യു. ഞങ്ങൾക്ക് നാല് മക്കളുണ്ട്. അനീഷ് രാവിലെ എന്നെ കളിയാക്കി, പ്രസവം നിർത്തിയിട്ടില്ല, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നാലിൻ്റെ കാര്യം പറഞ്ഞ കളിയാക്കി രാവിലെ. അതുകൊണ്ട് മക്കൾ ദൈവത്തിന്റെ ദാനം, കുതിരഫലം, ഒരു സമ്മാനം. കൂടുതൽ മക്കൾ ഉണ്ടാകുന്നത് വലിയ അനുഗ്രഹമാണ്. കൂടുതൽ മക്കൾ ഉണ്ടാകുന്നത് വലിയ അനുഗ്രഹമാണ്. യാതൊരു സംശയവുമില്ല. വിദേശ രാജ്യങ്ങളിലെങ്കിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലെങ്കിൽ ഇപ്പം ഒരു കുഞ്ഞുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാം ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കും. അവർക്ക് ഗവൺമെന്റ് ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് സ്പോൺസർ ചെയ്യുന്നു. ഒരു സമയത്ത് മാൽദൂസ് എന്ന് പറഞ്ഞ വലിയ ധനതത്വ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഈ രീതി പോപ്പുലേഷനൊക്കെ കൂടി പോയാൽ മുഴുവൻ പട്ടിണിയുള്ള നാടുകൾ മരിക്കുമെന്ന്. ആ തിയറി തെറ്റാണെന്ന് ലോകം തെളിയിച്ചു. ചൈനയും ഇന്ത്യയും മാത്രമേ റിസഷനിൽ എന്ത് ചെയ്യാറുള്ളൂ, വീഴാതിരുന്നുള്ളൂ. മൻമോഹൻ സിംഗ് പറഞ്ഞു, ഇന്ത്യ ഹാസ് നോ റിസഷൻ താങ്ക്സ് ടു ഇന്ത്യൻ പോപ്പുലേഷൻ. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം നിങ്ങൾ പത്ത് പിള്ളേർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. കൂടുതൽ പട്ടണം ഉണ്ടാകട്ടെ. മക്കൾ ദൈവത്തിന്റെ ദാനത്തിന്റെ പരമൊരു സമ്മാനം. എന്റെ മൂത്ത മോള് പത്തിലോട്ട് കയറി, രണ്ടാമത്തെ ട്വിൻസ് ആണ്, ഏഴാം ക്ലാസ്സില്. കൊച്ചുമോള് അഞ്ചാം ക്ലാസ്സിലോട്ട്. ഞാൻ മാർക്കറ്റ് ട്രെയിനിങ് കോളേജിലെ അധ്യാപനം കൂടാതെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ വളരെ ആക്റ്റീവാണ്. 90-ഓളം ടോക്കുകൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ കൊടുത്തു. പിന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ റിസോഴ്സസായിട്ട് പോകുന്നുണ്ട്. ഞാൻ അങ്ങനെ പോകുന്ന ക്ലാസ്സുകളെല്ലാം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ സന്ദർശിക്കുന്ന ഡോക്ടർ ജോജു ജോൺ മാജിക് മോട്ടിവേഷൻ. 26,500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എൻ്റെ ചാനലിൽ. അതൊക്കെയാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ബി എല്ലിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ, ഞാൻ ബി എല്ലിന് പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വാക്ക് പുതിയതായിട്ട് എൻ്റെ വായിൽ വരികയാണ്, റെഡി എന്ന്. എപ്പോഴും റെഡി റെഡി എന്ന് പറയുന്നു. പിന്നെ എനിക്ക് ഇരട്ടപ്പേരായി. എൻ്റെ തിരുവനന്തപുരത്തൊക്കെ ഉള്ള എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ റെഡി എന്ന് ഇരട്ടപ്പേര് വിളിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ കുറേ നാൾ കഴിഞ്ഞാണ് മനസ്സിലാക്കിയത് നമ്മുടെ ലിസ് ടീച്ചറിൻ്റെ വെൻ ദ കണ്ടക്ഷൻ യൂണിറ്റ് ഈസ് റെഡി ടു കണ്ടക്ട് ഫോർ ഇറ്റ് കണ്ടക്ട് ഈസ് സാറ്റിസ്ഫൈഡ്, വെൻ ദ കണ്ടക്ഷൻ യൂണിറ്റ് ഈസ് നോട്ട് റെഡി ടു കണ്ടക്ട് ഫോർ ഇറ്റ് ഈസ് അനോയിങ്, വെൻ ദ കണ്ടക്ഷൻ യൂണിറ്റ് ഈസ് റെഡി ടു കണ്ടക്ട് ഫോർ ഇറ്റ് നോട്ട് ടു കണ്ടക്ട് ഈസ് ഓൾസോ അനോയിങ്. അതായത് ഇവിടെ പഠിച്ച പാഠങ്ങളൊക്കെ ശരിക്കും ജീവിതത്തിൻ്റെ ഉള്ളിലോട്ട് കയറി, ബോധ മനസ്സിൽ നിന്നുള്ളതിനേക്കാൾ ഉപബോധ മനസ്സിൽ വരെ എത്തി. ശരിക്കും ഞാനേ ഒരു ഭയങ്കര സ്പീഡ് മനുഷ്യനാണ് കേട്ടോ. വളരെ ലേറ്റ് ആയിട്ടായിരുന്നു മാരേജ്, പക്ഷെ തപ്പട്ടപ്പയെന്ന് നാല് പിള്ളേരായി. എല്ലാം വളരെ ജീവിതം വളരെ വേഗതയിലാണ്. ഞാൻ ഇവിടെ ബിഎഡ് പഠിച്ചതിന് ശേഷം ഞാൻ പെട്ടെന്ന് പോയി എം എഡ് പഠിച്ചു. പിന്നെ എം എ ഫിലോസഫിയും എം എ സോഷ്യോളജിയും പഠിച്ചു, എം എഡും പഠിച്ചു. അപ്പം വളരെ വേഗതയിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റി. അപ്പം ഞാൻ ഈ സ്പീഡിൻ്റെ ഒക്കെ പിന്നിൽ ദീപകി സാറാണ്. ഭയങ്കര ചതുലമായ സാമ്പത്തിക എനർജി സത്യമായിട്ട് സാറേ എൻ്റെ ഉള്ളിലോട്ട് കുറച്ച് കയറി. പക്ഷെ സാറിന് രണ്ട് പിള്ളേരെ ഉള്ളൂ. രണ്ടായാലും മകൻ സാർ എന്റെ മക്കളും സാറിന്റെ സാറിന്റെ പുണ്യ എന്നുള്ള രീതിയിൽ, സ്പിരിച്വൽ ചൈൽഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ തലമുറകളെല്ലാം സാറിന്റെ ആ ഒരു ബ്ലെസ്സിങ്ങിനാണ് നിൽക്കുന്നത്. പിന്നെ കൊറേ ആളുകൾ എന്നോട് ജസ്റ്റ് ഒരു ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ തരണമെന്ന് പറഞ്ഞു കേട്ടോ. ഇന്ന് വന്ന ഒരാളും പറഞ്ഞു, സുധീറും പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാനൊരു 1.5 മിനിറ്റ് കൊണ്ട് ഒരു കുഞ്ഞു ചിന്ത പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ചിന്ത മാത്രം ജസ്റ്റ് പങ്കുവയ്ക്കാം. 14 + 3 എത്രയാണ് എന്നൊരു ചോദ്യമാണ്.
14+3 എത്രയാണ്? 17 അല്ലാതെ ഒരു ഉത്തരം പറയണം. ആരും പറയണ്ട, ഒന്ന് ചിന്തിച്ചാൽ മതി. 17 അല്ലാതെ ഒരു ഉത്തരം, 14+3 എത്രയാണ്? 17 അല്ലാതെ ഒരു ഉത്തരം. ഒരു 100,000 ഉത്തരങ്ങളുണ്ട്. 14+3 = 3+14, 15+2 = 20-3. അങ്ങനെ ഒരു 100,000 ഉത്തരങ്ങൾ എഴുതാം. പക്ഷെ നമ്മുടെ ഈ അധ്യാപന ജീവിതയാത്രയിൽ വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നവരെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പിന്തുടരുന്നവരെയും നമ്മുടെ സ്നേഹത്തിൻ്റെ കൂടെ കീഴിൽ ചേർത്ത് നിർത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. എന്താണ് വിദ്യാഭ്യാസം? പ്ലൂട്ടാർക്ക് പറഞ്ഞു, കുട്ടിയുടെ ഉള്ളിൽ ഒരു വിളക്ക് കത്തിച്ചു കൊടുക്കുന്നതാണ് വിദ്യാഭ്യാസം. കുട്ടിയുടെ ഉള്ളിൽ ഒരു ബക്കറ്റിൽ സാധനങ്ങൾ നിറയ്ക്കുന്നത് പോലെ അറിവ് നിറയ്ക്കുന്നതല്ല വിദ്യാഭ്യാസം. കുട്ടിയുടെ ഉള്ളിൽ ഒരു നന്മയുടെ ചിരാത് കത്തിച്ചു കൊടുക്കുന്നതാണ്. വരികളിലുള്ളത് വായിച്ച്, വരികളുടെ ഇടയിലുള്ളത് കൂടെ ചിന്തിച്ചെടുത്ത്, വരികളുടെ മുകളിലേക്ക് പറക്കാൻ കുട്ടികൾക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ നമുക്കാകട്ടെ. ഫസ്റ്റ് ആയില്ലെങ്കിലും ബെസ്റ്റ് ആകാൻ, ഒന്നാമനായില്ലെങ്കിലും നന്നാവാൻ നമ്മുടെ കുട്ടികളെ പ്രചോദിപ്പിക്കാം. ഈ കൊച്ചു മോട്ടിവേഷണൽ സ്പീച്ച് ഞാൻ എൻ്റെ ടീച്ചേഴ്സിനായിട്ട് ഞാന് സുരേഷ് മലപ്പുറത്താണ്. സോഷ്യൽ സയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് രണ്ട് മക്കളാണുള്ളത്. മൂത്താമത്തെ എഡിസിൽ പഠിക്കുന്നു. വൈഫ് ഡിസാറ്റ് എൽ പി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഞാനും ഒരു എൽ പി സ്കൂളിലാണ്. പിന്നെ എനിക്ക് തോന്നുന്നൊരു അനുഭവം ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമ്മളിവിടെ നമ്മൾ ഈ സ്ഥാപനത്തിൽ പഠിച്ചു പോയ എല്ലാവരും നല്ലൊരു ഐശ്വര്യ സ്ഥാപനമായതുകൊണ്ടായിരിക്കണം എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ സ്ഥാപനത്തോടും നമ്മളെ പഠിപ്പിച്ച അധ്യാപകരും ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ എല്ലാവരുടെ നന്ദിയും. എനിക്ക് രണ്ട് കുട്ടികളാണ്, രണ്ടാം കുട്ടികളാണ്. ഒന്ന് 9-ാം ക്ലാസ് പഠിക്കുന്നു, പിന്നെ മറ്റേത് 4-ാം ക്ലാസ് പഠിക്കുന്നു. ഭാര്യ കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ അവിടെ പിന്നെ AXC ആണ്. അപ്പോൾ ഭാര്യക്കും ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ പിന്നെ വെള്ളപ്പൊക്കം നടന്നിട്ട് ഈ അതിനുശേഷം ഇലക്ട്രിസിറ്റി മെയിൻ്റനൻസ് ക്വിക്ക് റെസ്പോൺസ് ഗ്രൂപ്പിൽ ഭാര്യൻ്റെ നേതൃത്വത്തിലുള്ള ഇവർ ഈ വർക്ക് നമ്മുടെ അവിടുത്തെ ഇത് സെക്ഷനിൽ വർക്ക് ഏറ്റവും കേരളത്തിലെ ഏറ്റവും ഫസ്റ്റ് പരിപാടി ചെയ്ത് തീർത്തത്. അതിൻ്റെ ഭാഗമായിട്ട് ആ ടീം മൊത്തം ചെയ്തതിൻ്റെ ക്രെഡിറ്റ് ഹെഡായിട്ടുള്ള എൻ്റെ ഭാര്യക്കും കിട്ടി, പുരസ്കാരം കൊണ്ട് കിട്ടി. പക്ഷേ ഓളാരെയും കാണിക്കില്ല, ഞങ്ങൾക്ക് കിട്ടിയ പുരസ്കാരം ഞാൻ എല്ലാവരും കാണിക്കും. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ ടാങ് പറയാൻ വേണ്ടി വന്ന കക്ഷി എന്നുള്ളത് പിന്നെ എല്ലാം മാസം മുന്നിലെന്തെങ്കിലും കിട്ടിയിരുന്നു പറയുന്നത്. അപ്പോൾ വീട്ടിൻ്റെ ആദ്യത്തിൽ കൂട്ടിക്കൊണ്ടായി. ശരിക്ക് ഈ തേങ്ങയ്ക്കാൻ വന്ന കക്ഷിയുടെ പേര് എന്ന് പറഞ്ഞാൽ പിന്നെ ആലിലെ കുരുവിയാണ്. ആലിലെ കുരുവി എന്ന് പറഞ്ഞാൽ പിന്നെ എന്തൊക്കെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കക്ഷി തേങ്ങ വയ്ക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ ബാക്കിൽ മൊബൈൽ ഫോൺ ഇങ്ങനെ പോകും. അത് ഇല്ല ഇയർഫോൺ ബാക്കിൽ വെച്ചിട്ട് നല്ല മ്യൂസിക് വെച്ചിട്ട് ഈ മ്യൂസിക് വല്ലാത്തൊന്നും കേൾക്കില്ല. എന്നിട്ട് കേറിയിട്ട് പിന്നെ അപ്പോൾ ഈ തായെന്ന് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടാവും അതുപോലെ വരെ ഇതുപോലെ വരെ ഇതൊന്നും തീർക്കുന്നില്ല. അപ്പോൾ കേറിയിട്ട് പിന്നെ കൊലി ഇങ്ങനെ കൊത്തി കൊത്തി അങ്ങനെ കൊത്തി കൊത്തി ഇടുന്നത് ഒരിക്കലും എൻ്റെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഈ ദിവസം അതായത് പുരസ്കാരം ഈ ആയിരം കാണിച്ച ദിവസം ഇത് നിന്റെ മേലെ കയറിയിട്ട് തെങ്ങുമെന്ന് പിന്നെ കൊല കൊത്തി എടുത്തതെന്ന് പറഞ്ഞാൽ പൈപ്പിൻ്റെ മേലെ പൈപ്പിൻ്റെ മേലെ ഇത് നോക്കുമെന്ന് പറഞ്ഞാൽ ആകെ എല്ലാം കൂടി വെള്ളമാകെ ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ ഈ പൈപ്പിനെ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു നിങ്ങൾ നേരത്തെ ഈ ആലിൽ പോയി പുരസ്കാരം കൊണ്ട് കാണിച്ച് അത് ഇത് പറഞ്ഞാൽ പുരസ്കാരം കാണിച്ചുകൊണ്ടാണ് ഇത് പൊട്ടിച്ചെന്നുള്ള രീതിയിലേക്ക്
ഇന്ന് കുട്ടി പുരസ്കാരം കാണിക്കണ്ട കേട്ടോ, ഇന്ന് കുട്ടി പുരസ്കാരം ആരും കാണിക്കില്ലേ. പിന്നെ ഇതിന്റെ പ്രമോദ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ ചില പാട്ടുകൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോ പാഠം പഠിച്ചിടം കൂട്ടുകാരി, പാഠം മറഞ്ഞു മറഞ്ഞു പാടുപെട്ടുന്ന കാലവും മഞ്ഞു പോയി പാദവക്കത്തെ മരത്തണൽ മാഞ്ഞു നേരം ഇരുണ്ടു വരും. നല്ല നീലങ്ങളിൽ നട്ടു നനച്ച പുലർന്ന കാലം, ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴിയോ തോട്ടു പോകണം, ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴിയോ തോട്ടു പോകണം. അധ്യാപനത്തിൻ്റെ ആദ്യാക്ഷരത്തിൻ്റെ വേവിൻ്റെ ചൂടുള്ള തിരുമുറ്റത്തെത്തിച്ചേരണം, മുള്ളുപാത ചോരു വേവിൻ്റെ ചൂടുള്ള ചെങ്ങേരു ചിരയിലൂടെ തിരിക്കണം, ഓർമ്മകൾ തൂതിടം കൂട്ടണം, ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴിയോ തോട്ടു പോകണം. പാഠം പഠിച്ചിടം കൂട്ടുകാരെ, പാഠം മറഞ്ഞു പറഞ്ഞു പാടുപെട്ടുന്ന കാലവും മഞ്ഞു പോയി പാദവക്കത്തെ മരത്തണൽ മാഞ്ഞു പോയി പാദവക്കത്തെ മരത്തണൽ മാഞ്ഞു പോയി. ബാധിച്ചതിന് ശേഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് കോവിഡാനന്തര കഥകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഥ ലേഖനം നടത്തി. അതിൽ എൻ്റെ ഒരു കഥ മാലാക എന്ന് പറഞ്ഞിട്ടുള്ള കഥ തിരഞ്ഞെടുത്തു. അതിൻ്റെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി ആരുമില്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോവിഡ് റേഞ്ചർ മേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീട്ടിൻ്റെ അടുത്തുള്ള അവരെ ശുശ്രൂഷിക്കുന്നതാണ് പ്രമേയം. ആ കുട്ടിയാണ് ഇവരെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നത്. ഇത് പിന്നെ തളിര് മാസികയിൽ ഈ കഥ വരികയും അതിൻ്റെ എക്സാമ്പിൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ കഥ, അതായത് കരിക്കുലം ഒബ്ജക്റ്റീവ്സിൽ കുറച്ച് കാര്യങ്ങൾ അടങ്ങുന്ന കഥയാണ് തിരഞ്ഞെടുക്കുകയും ആ കഥ എതിൻ്റെ അകത്തെങ്കിലും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചന അവർ നടക്കുന്നുണ്ട്. അതിൻ്റെ അനുമതി എന്നോട് ചോദിച്ചിട്ടുണ്ട്. അസ്തിത്വത്തിലാണോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധമായിട്ടുള്ള പുസ്തകങ്ങൾ എസ് സി ആർ ടി നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അസ്തിത്വത്തിൽ വന്നാൽ വന്ന് പിന്നൊന്ന് പറയാനുള്ളത്, എൻ്റെ അച്ഛൻ്റെ ഒരു രചനയും മുമ്പ് അസ്തിത്വത്തിൽ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ സ്പോർട്സ് ലേഖകനാണ്. പൂച്ചാരി ഗോപാൽ എന്ന് പറയുന്ന അദ്ദേഹം പിന്നെ നമ്മുടെ സായുധ പ്രവർത്തക സഹായ സംഘം എസ് പി സി എസ് എൻ ബി എസിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പഠിക്കാൻ പോയപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അച്ഛൻ കോട്ടയത്ത് ഇവിടെ താമസിക്കുമ്പോഴാണ് ഞാനിവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അച്ഛൻ 2009 മേടിച്ചു. അപ്പോൾ ഇങ്ങനെ പരിചയമുള്ള ആൾക്കാർക്ക് മാത്രമല്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയാൻ പറ്റി. അതുപോലെ തന്നെ ആക്സ് രാജ്യം ഇവരൊക്കെ അറിയും. ഇപ്പോൾ അച്ഛൻ പണ്ട് സ്പോർട്സ് ലേഖകനായിട്ട് പറഞ്ഞാൽ മാതൃഭൂമി ദേശാഭിമാനി ഇതൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണ്ടത്തെ 5-ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ 1000 ഗോളടിച്ച പെലേൻ്റെ ഒരു പിന്നെ ഒരു പാഠമുണ്ടായിരുന്നു. അത് എൻ്റെ അച്ഛൻ എഴുതിയതാണ്. അപ്പോൾ
അത് ഏത് രീതിയിലാണ് വിനോദമുള്ള ഫയലായിട്ട് അതുകൊണ്ട് ഞാനത് തെളിഞ്ഞ് പറയാത്തത്. വിനോദ കൺസൾട്ടേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ള അനുമതി അതിൻ്റെ അനുമതി ചോദിച്ചിട്ടുണ്ട്. ഫാദറായി